പിന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. തുമ്പിള്ളാരെല്ലാരും സെറ്റ് സാരിയൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ആരും വരുന്നൊരു ദിവസം. പിന്നെ എന്താ നമ്മുടെ പ്ലാൻ? നീ വരൂ പൊന്നോട തുമ്പി അപ്പളേ, നിങ്ങളോട് ഞങ്ങൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്നല്ലേ. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇപ്പം നിങ്ങൾക്ക് പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? എല്ലാവരും പഠിച്ചിട്ടൊക്കെയാണോ പരീക്ഷ എഴുതുന്നത്? നന്നായിട്ട് പഠിച്ചോ എല്ലാവർക്കും പരീക്ഷയ്ക്ക്? പിന്നെ നമ്മുടെ ഓണ ദിവസങ്ങളൊക്കെ ഇങ്ങനെ അടുത്തോണ്ടിരിക്കുവാണ്. അധികം താമസിയാതെ നമുക്ക് സ്കൂളുകളിലൊക്കെ പോകാൻ പറ്റുമെന്ന് നമുക്ക് കരുതാല്ലേ. ഓണമായിട്ട് ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഒന്ന് സെറ്റ് ചെയ്താലോ. എന്തെങ്കിലും ഓണ ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് 25K എബോ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പം എന്തെങ്കിലും നിങ്ങളെയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്താലോ എന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും അലീന ടീച്ചറൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ടീച്ചറോടും കൂടെ ചോദിക്കാം എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതൊക്കെ. അലീന ടീച്ചർ ഇവിടെ ഇരുന്ന് പ്രിപ്പയർ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചറെ, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? ഇന്ന് നമ്മൾ എത്ര വീഡിയോ ആണ്, എത്ര എണ്ണം എടുക്കുന്നുണ്ട് വീഡിയോ? പോളിയൻ തീർക്കോ? അപ്പൊ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെയാ ടീച്ചറെ? അപ്പം പറഞ്ഞ പോലെ നമ്മുടെ ടീച്ചർമാരൊക്കെ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഓണം കഴിഞ്ഞ ഉടനെ, ഓണ ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ആ ചാപ്റ്റേഴ്സൊക്കെ ഇടും. മെറിൻ ടീച്ചർ ക്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അരുൺ ടീച്ചർ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇന്നലെ ഒന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ അല്ലേ, അപ്പോൾ ഈ ഓണം നമുക്ക് എന്തായാലും ഓൺലൈൻ ഓണമാണ്, അപ്പോൾ അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? നേരത്തെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചു നോക്കായിരുന്നു, അവരെ കൊണ്ട് കമന്റ് ചെയ്യുകയായിരുന്നു എങ്ങനെ നമുക്ക് ഈ ഓണം എങ്ങനെ ഓൺലൈൻ ആയിട്ട് ആഘോഷിക്കാന്ന്. ഇത് പക്ഷെ ഞങ്ങളുടെ ലേറ്റ് ആയിട്ട് വന്ന ബുദ്ധി ആയതുകൊണ്ട് നമുക്ക് തന്നെ ആലോചിക്കാം. കുഴപ്പമില്ല, ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കും, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഇത്തവണ ഓണം ആഘോഷിക്കും. എന്തായാലും മാവേലി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് ഉടനെ എത്തും. അപ്പോൾ എത്തുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കണ്ടേ? ചേട്ടായി, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും കിട്ടാത്തെ. ഓക്കെ, നമുക്കൊരു ഓണം വൈബ് ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ? എങ്ങനെ? അതായത് ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആദ്യം ഓർമ്മ വരുന്നത് എന്നാ? ഓണം എന്ന് പറയുമ്പോൾ മാവേലി, അത്തപ്പൂക്കളം, ഊഞ്ഞാല്, പിന്നെ ഓണക്കോടി. ഓണക്കോടി പിന്നെ പിന്നെ ഇതൊക്കെയല്ലേ. എനിക്ക് ഓണക്കോടി മേടിച്ചു തരുന്നതാണോ ഉദ്ദേശിച്ചത്? ഏയ്, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഓണം എന്നൊക്കെ പറയുമ്പോ ആദ്യമായിട്ട് ഓർമ്മ വരുന്നേ നമ്മളിങ്ങനെ സെറ്റ് സാരി ഒക്കെ എടുത്ത് കോളേജിൽ പോകാൻ പറ്റുന്ന ഒരു ദിവസം. പിന്നെ പോകാൻ പറ്റുന്ന ദിവസം ആയിരുന്നല്ലോ. പിന്നെ പെമ്പിള്ളേരെല്ലാരും സെറ്റ് സാരി ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ആരും വരുന്നൊരു ദിവസം. ആൺകുട്ടികളാണെങ്കിലോ മുണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോ എനിക്ക് ഐഡിയ ഉദിക്കുമായിരിക്കും. അങ്ങനെ എനിക്ക് അങ്ങനെ വൈബ് കിട്ടിയാലേ ആലോചിക്കാൻ പറ്റത്തുള്ളൂ. അന്ന് ഒന്ന് വൈബ് ആക്കിയാലോ. എന്താ നമ്മുടെ പ്ലാൻ? ചേട്ടേ, ഞാൻ ഇവിടെ ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ, ഡ്രസ്സൊക്കെ ഓക്കെ, സാരി കൊടുത്തു കൊണ്ടുകൊടുത്തു, പക്ഷെ ഒരു മലയാളത്തിന്റെ ഒരു വൈബ് കിട്ടാനേ നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ട് പ്ലാൻ ചെയ്താലോ. ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് പുറത്ത് പോകാം, എന്നിട്ട് ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരു കേരള തനിമ ഉണ്ടാകുന്ന ഏതെങ്കിലും സ്ഥലം കിട്ടുമോ നോക്കാം. അവിടെ ചെന്നിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ചെറിയ പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലാനിങ് ഇടയ്ക്ക് ഞങ്ങൾ നടത്തി. അതെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. അത് വരും, വെയിറ്റ് ചെയ്യണം, ആരും ഇവിടെ വെച്ച് നിർത്തിയിട്ടൊന്നും പോയേക്കരുത്. അപ്പോ നമുക്ക് പുറത്ത് വെച്ച് കാണാം. ഓക്കെ, അപ്പൊ ഇതേണ്ട നമ്മുടെ എമി ടീച്ചറും റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ഏരിയ സൂട്ടും റെഡി ആയിട്ട് നിൽക്കുന്നു. പോയാലോ, പോകാം. പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നി മുത്തായി നോക്കും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണ തുമ്പി
ഓണപ്പാട്ടൊക്കെ പാടി തന്റെ അടിപൊളിയായിട്ട് നിക്കാണ് കേട്ടോ. വൈബ് കിട്ടിക്കഴിഞ്ഞാ പിന്നെ എന്നെ പേടിച്ചാ കിട്ടുകയല്ല. അതാണ് അപ്പൊ നമ്മള് കേരള തനിമയുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കട്ടോ. തെങ്ങ്, വെള്ളം, അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലെ എയ്മി ടീച്ചറും എലസൂട്ടനും ഉണ്ട്. അവര് കളിയും പരിപാടിയൊക്കെ ആയിട്ട് അവിടെ ഓടി നടക്കുന്നു. അപ്പളേ നിങ്ങളോട് ഞങ്ങൾ തുടങ്ങിയപ്പോഴേ പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്നല്ലേ. അപ്പോ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണത്തെ ഓണം ഞങ്ങൾ തന്നെയല്ല സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. നിങ്ങളും ഞങ്ങൾക്കൊപ്പം വേണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അതാണ് നിങ്ങളുടെ സർപ്രൈസ്. നമുക്ക് സർപ്രൈസ് അങ്ങ് പൊടിച്ചേക്കാം. യെസ്, ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ തുടക്കമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ ഞങ്ങൾക്കൊരാഗ്രഹം നിങ്ങളുടെ ഓണാഘോഷം എങ്ങനെയാണെന്ന് അറിഞ്ഞാലോ എന്ന്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ചു തരാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ കാണിക്കാനായിട്ട് ഒരു അവസരം തരാമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു വലിയ കോമ്പറ്റീഷൻ ഒന്നും അല്ല, എന്നാലും സമ്മാനമുണ്ട്, നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. യെസ്, എന്നാ പിന്നെ എന്താ കോമ്പറ്റീഷൻ എന്ന് പറയാലേ. കോമ്പറ്റീഷൻ മറ്റൊന്നുമില്ല, എന്തായാലും അജിനി ടീച്ചർ തന്നെ പറ. നമ്മുടെ കോമ്പറ്റീഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ വർഷത്തെ ഓണം എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങളെ കാണിക്കുക. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഒരു 3 മിനിറ്റ് 3 മിനിറ്റ് മാക്സിമം 3 മിനിറ്റ് മാത്രമേ പാടുള്ളൂ. അതുപോലെ ഓൺലൈൻ ചോക്ക് ബോർഡിന്റെ സബ്സ്ക്രൈബേഴ്സിനെയാണ് ഞങ്ങൾ ആ ഒരു വീഡിയോക്കകത്ത് കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പല രീതിയിൽ ഈ വീഡിയോ ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാം? ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഒരു ഓണപ്പാട്ട് പാടുന്നതായിരിക്കാം. ഓണപ്പാട്ട് പക്ഷേ വെറുതെ പാടുകയല്ല, അതിന്റെ ഒരു ക്രിയേറ്റിവിറ്റി, അതന്നെ അതിനകത്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അതിനകത്ത് കാണണം. ഓണപ്പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഒരു ഒരു കഥ, ഓണത്തോടനുബന്ധിച്ചൊരു കഥ പറയാം. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഓർമ്മയിലെ ഒരു ഓണം, അതിനെ കുറിച്ച് ഒന്ന് വേണം പറയാം. അപ്പൊ ഇതെന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്താ അവതരിപ്പിച്ചാലും 3 മിനിറ്റ് നമുക്ക് 3 മിനിറ്റ് നമുക്ക് വേണ്ടത്. അപ്പം ആ 3 മിനിറ്റിനുള്ളിൽ അത് അവതരിപ്പിക്കണം. അതിനകത്ത് വേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വരണം, പിന്നെ നമ്മുടെ കേരള തനിമ അല്ലെങ്കിൽ ആ ഓണത്തിന്റെ ആ ഒരു തീമിനോട് ചേർന്ന് നിന്ന് വേണം നിങ്ങളിത് അവതരിപ്പിക്കാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ കൂട്ടാട്ടോ, നിങ്ങളുടെ കൂട്ടുകാരെ കൂട്ടാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ആ വീഡിയോ ഞങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങൾ ആസ്വദിക്കുന്ന ആ ഒരു സന്തോഷം ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ മൈ ഓൺലൈൻ ചോക്ക് ബോർഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ അയച്ചു തരിക. ഇമെയിൽ ഐ ഡി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പം അത് അയച്ചു തരിക. അയച്ചു തരേണ്ട അവസാന തീയതി അടുത്ത ഞായറാഴ്ച അല്ലേ, വരുന്ന ഞായറാഴ്ച. അതായത് ഓണം കഴിഞ്ഞ് ഓണം ശനിയാഴ്ച, പിറ്റേന്ന് ഞായറാഴ്ച. വേണേൽ നിങ്ങൾക്ക് ഓണത്തിന്റെ അന്ന് വേണേലും എടുക്കാം കേട്ടോ. ഈവൻ ഒരു അത്തപ്പൂക്കൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ഞായറാഴ്ച വെച്ചിരിക്കുന്നത്. അപ്പം ഓണത്തിന്റെ അന്ന് കളിക്കുന്ന കളികളായിരിക്കാം അല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നതായിരിക്കാം. അപ്പൊ അത് ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ കയ്യിൽ എത്തണം. അതായത് അപ്പൊ നിങ്ങൾ തരുന്ന എല്ലാം കൂടെ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടൊന്നല്ല, അത് എല്ലാവർക്കും കൂടെ സമ്മാനം കൊടുക്കേണ്ടി വരും. ഞങ്ങൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒരു വഴി കണ്ടുപിടിച്ചത് 5 പേരെ, അതിൽ ഏറ്റവും ബെസ്റ്റ് 5 എണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ 5 എണ്ണം ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യും. അതെ, ആ 5 എണ്ണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു സമ്മാനമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രസന്റേഷൻ അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള വീഡിയോയ്ക്കും ഒരു സമ്മാനമുണ്ട്. അപ്പൊ 2 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ചിലപ്പോ അത് 2 ഒരാൾക്ക് തന്നെ അടിക്കാനുള്ള സുവർണ അവസരമൊക്കെ കിട്ടാം കേട്ടോ. നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിക്കോ. വളരെ ക്രിയേറ്റീവായിട്ട് സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ സെലക്ട് ചെയ്യപ്പെടുന്ന 2 വീഡിയോസിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാ ചേട്ടായി? ഫസ്റ്റ്, ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന വീഡിയോ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ, അതിന് നിങ്ങൾ അയച്ച് തന്നാൽ മാത്രം പോരാ, നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും. ഓക്കെ, അവരോടും കൂടെ ഷെയർ ചെയ്യാൻ അങ്ങ് പറയണം. മാക്സിമം അങ്ങ് ലൈക്ക് മേടിച്ച് ഈ സമ്മാനം നിങ്ങൾ തന്നെ ഉറപ്പാക്കണം കേട്ടോ. ഈ കാണുന്ന എല്ലാവർക്കും അതിനുള്ള ചാൻസ് ഉണ്ട്. യെസ്. അപ്പൊ രണ്ടാമത്തെ സമ്മാനം എന്താണ്? രണ്ടാമത്തെ സമ്മാനം ക്വാളിറ്റിയാണ്. അതെ, നമ്മുടെ ഒരു ജഡ്ജിങ് പാനൽ ഉണ്ട്, അവരിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ അവർ സെലക്ട് ചെയ്യും, അതിലും സമ്മാനമുണ്ട്. അതെ, സമ്മാനം അനൗൺസ് ചെയ്യേണ്ടത് എന്നാ എന്നാണ് നമുക്ക് സമ്മാനം അനൗൺസ് ചെയ്യേണ്ടത്? ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ നമ്മള് വിജയികളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂട്ടത്തില് നിങ്ങൾ അയച്ചു തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള പേര്, സ്കൂളിന്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തില് ചേർക്കാനായിട്ട് നിങ്ങൾ മറന്നു പോവരുത്. നിങ്ങൾക്ക് നിങ്ങളെ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഒരു കോൺടാക്ട് നമ്പറും കൂടെ വേണം, അതും കൂടെ നിങ്ങൾ വെക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൺലൈൻ ചോക്ക് ബോർഡ് ഫാമിലിയുടെ പേരില്
ഓണാശംസകൾ. ഹരിന ടീച്ചറേ ഗുഡ് മോർണിംഗ്. ശരിക്കും വന്നാണോ? ശരിക്കും വന്നോ? ചേട്ടയുടെ കഴിഞ്ഞോ? ഏമി ടീച്ചറെ ഒരു സെറ്റ് സാരി മോഷ്ടിച്ച് ഒരു സെറ്റ് സാരി വൈബൊക്കെ ഉണ്ടാക്കാം. ആ നേരത്തെ വേണമെങ്കിൽ ചേട്ടൻ ഒരു കാര്യം ചെയ്തു, ഒരു മലയാളി ഞാനും ഇടാം. എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന പോലെ ഒരുങ്ങിയാൽ മതി കേട്ടോ. ഞാൻ മതി ഇവിടെ. നമുക്കൊന്ന് ആലോചിക്കാം. എന്നെ നാട്ടിക്കോടെ.